എ കൺസ്ട്രക്റ്റീവ് മോഡ്. എവിടെയോ കണ്ട് മറന്ന പോലെ തോന്നുന്നുണ്ട്. Hey madam, you know one thing? Once upon a time, there was a lion lived in the dense forest. His name is Pandidure. Hi, welcome back. ഇന്ന് നമ്മൾ കുറച്ച് എക്സ്പെരിമെന്റ്സ് ആണ് ട്രൈ ചെയ്യാൻ പോണത്. അപ്പൊ ഇത് യൂട്യൂബിലൊക്കെ വളരെ വൈറലായിട്ടുള്ള എക്സ്പെരിമെന്റ്സ് ആണ്. പക്ഷെ ഇത് നടക്കുമോ നടക്കില്ലേ നമുക്ക് ഒരു ഉറപ്പുമില്ല. കാരണം അവര് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് എന്താ പറയുക കുറച്ചൊരു തള്ളലും ഉണ്ടായിരിക്കാം. അപ്പൊ നമുക്കിന്ന് ഒരുമിച്ച് ടെസ്റ്റ് ചെയ്യാം ഇതൊരു സത്യമാണോ. നമുക്കൊക്കെ വീട്ടിൽ ഇത് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. അപ്പോ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ നല്ല ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോസ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. പിന്നെന്താ പറയാനുള്ളത് നമ്മുടെ ചാനലിൽ ഇപ്പൊ കൂടുതൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അതുപോലെ എന്താ നമുക്ക് അടിപൊളി കമന്റ്സ് അയക്കാം. അപ്പൊ നമ്മള് വീഡിയോന്റെ അവസാനം സൂപ്പർ ആയിട്ടുള്ള കമന്റ്സ് ഒക്കെ വായിക്കണതായിരിക്കും. പിന്നെ നമ്മുടെ ഒരു നോട്ടിഫിക്കേഷൻ സ്ക്വാഡിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടിയ ഉടനെ തന്നെ നിങ്ങൾ കമന്റ് അയക്കാം. അപ്പോ ഞാൻ കമന്റ്സ് വായിക്കുമ്പോ ആ കമന്റ്സ് ആയിരിക്കും എന്താ പറയാ പ്രിഫറൻസ് കൊടുക്കാം. പിന്നെന്താ പറയാനുള്ള അപ്പൊ നമുക്ക് ഇനി അധിക സമയങ്ങളുണ്ട. നമുക്ക് വേഗം നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഞെട്ടിയില്ലേ? അപ്പൊ ഇവിടെ നമ്മള് ഇൻവിസിബിൾ വാട്ടർ യൂസ് ചെയ്തത് നമ്മുടെ കാൻഡിൽ കെടുത്താ ചെയ്തത്. അപ്പൊ എന്താണ് ഇൻവിസിബിൾ വാട്ടർ നമുക്ക് നോക്കാം. അപ്പൊ ഇതെങ്ങനെ ചെയ്യണം നമുക്ക് നോക്കാം. അപ്പൊ ഇതാണ് നമുക്ക് ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള സംഭവങ്ങള്. ബേക്കിംഗ് സോഡ, വിനീഗർ, പിന്നെ അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ജാറ് വേണം. ഇത് നമ്മുടെ ബീക്കർ അല്ലേ, പിന്നെ ഒരു സ്പൂണ്, പിന്നെ അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മുടെ മെഴുകുതിരി, അതുപോലെ ലൈറ്റർ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആദ്യം തന്നെ നമ്മള് ഇതിലേക്ക് വിനീഗർ ഒഴിക്കാണ്. അപ്പൊ ഇതൊരു ചെറിയ ഒരു ജാറായ കാരണം നമ്മള് കുറച്ച് വിനീഗർ ഒഴിച്ചിട്ടുള്ളൂ. അതിനുശേഷം നമ്മൾ നമ്മുടെ വിനീഗർ എന്ന് പറയുന്നത് ഒരു അസറ്റിക് ആസിഡ് ആണ്. നമ്മുടെ ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് സോഡിയം ബൈകാർബണേറ്റ് ആണ്. അപ്പൊ ഒരു ആസിഡ് ബേസ് റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ഉണ്ടാവാണ്. അപ്പൊ അതാണ് നമ്മള് ആ ഒരു ജാറ് ചെരിച്ചു പിടിച്ചപ്പോ അതിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ആണ് വന്നത്. അപ്പൊ നമ്മുടെ തീ കത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഓക്സിജൻ ആണ് ആവശ്യം. കാർബൺ ഡയോക്സൈഡ് വന്നാൽ തീ കെട്ടുപോകുന്ന എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ മെഴുകുതിരി കെട്ടുപോയത്. അപ്പൊ ഇത് അടിപൊളി കെമിക്കൽ റിയാക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. പേടിക്കാനൊന്നുമില്ല, പൊള്ളൊന്നുമില്ല. ഞാനിങ്ങനെ അത് ഒഴുകി പോയി പിടിച്ചു നോക്കിയപ്പോഴും പൊള്ളിയൊന്നുമില്ല. എന്നാലും കുട്ടികൾ ചെയ്യുകയാണെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഈ ഒരു റിയാക്ഷൻ നമ്മൾ മുന്നേ നമ്മുടെ സയൻസ് എക്സ് വേറെ ചെയ്തിട്ടുണ്ട്, കാണാത്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടു നോക്കാം. അപ്പൊ ഈ ഒരു എക്സ്പെരിമെന്റ് നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് വന്നു. പിന്നെ നമ്മളിത് ഗ്ലാസ്സിലേക്ക് ശരിക്കും കളക്ട് ചെയ്ത് ഒഴിക്കുക ചെയ്യേണ്ടത്. എനിക്ക് ഈ ഗ്ലാസ്സിലേക്ക് ഞാൻ കുറെ വട്ടം കളക്ട് ചെയ്യാൻ നോക്കി, പക്ഷെ അത് എന്താ എനിക്കറിയില്ല, അതിലങ്ങോട്ട് കളക്ട് ആവണില്ല. പക്ഷെ ഇങ്ങനെ ചെരിച്ചു പിടിച്ചപ്പോഴാണ് എനിക്കത് ശരിക്കും ആ ഗ്യാസ് പുറത്തേക്ക് വന്നിട്ട് കെട്ടത്. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയുള്ളു. അപ്പൊ നമുക്ക് നെക്സ്റ്റ് എക്സ്പെരിമെന്റിലേക്ക് പോവാം. റെഡി, 1 2 3 ഗോ. അപ്പൊ നമ്മുടെ എക്സ്പെരിമെന്റ് നമ്മള് ഹൈഡ്രജൻ ബലൂൺ ആണ് ഉണ്ടാക്കാൻ പോണത്. അപ്പൊ ഹൈഡ്രജൻ ബലൂൺ എല്ലാവർക്കും ഇഷ്ടമാണ്, നമുക്കറിയാം. കുട്ടികൾക്കും നമ്മൾക്ക് വലിയവർക്കും വരെ ഹൈഡ്രജൻ ബലൂൺ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ ഇപ്പൊ ഈ കൊറോണ വന്നതിന് ശേഷം പൂരമില്ല, പെരുന്നാളും ഇല്ല എന്നുള്ള കാരണം നമുക്ക് ഹൈഡ്രജൻ ബലൂൺ ഇപ്പൊ കണ്ടിട്ട് തന്നെ കുറെ കാലം ഉണ്ടാവും. അപ്പൊ നമുക്കിത് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന നമ്മൾ കുറെ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത് വർക്കൗട്ടാവും, നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. അപ്പൊ അതിനുവേണ്ടി നമ്മളിവിടെ കുറച്ച് സംഭവങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു നല്ല അത്യാവശ്യം കട്ടിയുള്ള ഒരു കുപ്പി, അതിൽ ഇത് ഇത്രയും വെള്ളം നിറച്ചിട്ടുണ്ട്. ഇപ്പൊ ഇത് അലുമിനിയം ഫോയിലാണ് ഞാൻ ഇട്ട് വെച്ചേക്കുന്നത്. ഇതാണ് അലുമിനിയം ഫോയിൽ, നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. ഇത് നമ്മള് ചുരുട്ടിയിട്ട് ഇതേ ഇങ്ങനെ കീറ, അങ്ങനെ ചുരുട്ട, അങ്ങനെ ഇടാം. കണ്ട, ഇങ്ങനെ ചുരുട്ടി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടാം. അപ്പൊ ഇത്രയും വെള്ളത്തിൽ അലുമിനിയം ഫോയിൽ ഇട്ടുണ്ട്. നെക്സ്റ്റ് നമ്മള് ഡ്രെയിൻ ക്ലീനർ എന്ന് പറയുന്ന സംഭവമാണത്. ഡ്രെയിനെക്സിന്റെ ഡ്രെയിൻ ക്ലീനർ ആണ് നമ്മൾ എടുത്തേക്കുന്നത്, മിസ്റ്റർ മസിൽ. അപ്പൊ ഇതൊരു സോഡിയം ഹൈഡ്രോക്സൈഡ് ആണെന്ന് തോന്നുന്നുണ്ട്. ഇതിലത്തെ ഒരു സംഭവം വരുന്നത് ഒരു ആൽക്കലൈൻ ആയിട്ടുള്ള സംഭവമാണ്.
അപ്പൊ ഇവിടെ റിയാക്ഷൻ നടക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വെള്ളത്തിലേക്ക് ഈ ഡ്രെയിൻ ക്ലീനർ ഇട്ട് കഴിയുമ്പോൾ ഒരു ആൽക്കലൈൻ റിയാക്ഷൻ നടന്നിട്ട് ഈ നമ്മുടെ അലുമിനിയം ഫോയില് ഡിസോൾവ് ആവാണ് ചെയ്യണത് കേട്ടോ. അതില് അപ്പൊ അതില് ഹൈഡ്രജൻ റിലീസ് ആവും. ആ ഹൈഡ്രജനാണ് നമ്മള് നമ്മുടെ ബലൂണിലേക്ക് വീർപ്പിക്കാൻ കയറ്റാൻ പോണത്. അങ്ങനെ നമ്മുടെ ഹൈഡ്രജൻ ബലൂൺ ഇത് പറക്കുന്നതാണ് ഇപ്പൊ നമ്മള് കണ്ടേക്കണത്. അപ്പൊ ഇത് സക്സസ് ആവും, നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ഇട്ടതിന് ശേഷം നമ്മള് ഇത് വെച്ചിട്ട് കെട്ടണം, അല്ലെങ്കിൽ ചിലപ്പോ ഹൈഡ്രജൻ പെട്ടെന്ന് പോവും. ഹൈഡ്രജൻ നമ്മള് സാധാരണ ബലൂൺ വീർപ്പിക്കുന്ന പോലെയല്ല, നമ്മള് സാധാരണ ബലൂൺ വീർപ്പിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പൊ പെട്ടെന്ന് നിങ്ങള് പോവില്ല വെയിറ്റ് ഉള്ള കാരണം. ഹൈഡ്രജൻ വെയിറ്റ് കുറവായ കാരണം നമ്മളിത് എടുത്ത വഴിക്കന് വേഗം പോവാൻ സാധ്യതയുണ്ട്. അപ്പൊ നൂലിന്റെ കാര്യം ആരും മറക്കരുത്. അപ്പൊ ഈ ഒരു കുപ്പി ഹീറ്റ് റെസിസ്റ്റന്റ് ആണ്, അത്യാവശ്യം നല്ല കട്ടിയുള്ള കുപ്പിയാണ് കേട്ടാ. ഈ ഡ്രെയിൻ ക്ലീനർ ഇതിൽ ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പൊ ഇത് കയ്യിലാവരുത് എന്നൊക്കെ ഒരു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളിത് ഒരു ഫണലാണിത്, ചില്ലിന്റെ തന്നെ ഫണലാണ്, നമ്മള് പണ്ട് കെമിസ്ട്രി ലാബിലൊക്കെ യൂസ് ചെയ്യണ പോലത്തെയാണ്. പിന്നെ നമ്മളത് ഇതിൽ ഇട്ട് കൊടുക്കാൻ പോവാട്ടോ ആദ്യം. ഇനി ഇതിട്ട് കഴിഞ്ഞതും നമ്മള് വേഗം ബലൂൺ വെച്ച് അടയ്ക്കണം, അല്ലെങ്കിൽ ആ ഗ്യാസ് വേഗം എസ്കേപ്പ് ട്ടാ. ഇവിടെ റിയാക്ഷൻ നടന്നു തുടങ്ങിട്ടാ. ഇനി ഈ സാധനം കുട്ടികൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം, കയ്യിലാവാൻ പാടില്ല എന്നൊക്കെ പറയുന്നത്, കാരണം ഡ്രെയിൻ ക്ലീനർ അല്ലേ. അപ്പൊ ഇവിടെ റിയാക്ഷൻ നടന്നു തുടങ്ങി. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഫണലില്ലാന്ന് വെച്ചാൽ ബലൂണിന്റെ ഉള്ളില് നമ്മുടെ ഡ്രെയിൻ ക്ലീനർ നിറച്ചതിന് ശേഷം നമുക്ക് ഇത് ഞാൻ പൊക്കാം. അപ്പൊ അതിനുള്ളിൽ വരില്ല, അങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ. അതെ, പിന്നെ അത് ഭയങ്കര ചൂട് വരുന്ന ഒരു റിയാക്ഷൻ ആണ്. കണ്ട ഇവിടെ ഇപ്പൊ ചൂടായില്ലേ, ഇവിടെ നല്ല ചൂട് വരുന്നത്. അതുകൊണ്ട് കുപ്പിയുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, പ്ലാസ്റ്റിക്കിലും അതുപോലെ മെറ്റലിന്റെ ഒന്നും ബോട്ടിൽ ചെയ്യരുത് കേട്ടോ. ഒരു ബലൂണിന് ഓട്ടില്ലാന്ന് പ്രത്യേകം നമ്മൾ ഉറപ്പ് വരുത്തേണ്ടത്. ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് വലുതാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ലേ. ഈ ശബ്ദം കണ്ടിഷ്ടുള്ള സംഭവത്തിന്റെ സംഭവം അടിപൊളിയാണ് കേട്ടോ. ഇച്ചിരി ഇത് ഇങ്ങനെ സക്സസ് ആവാണെങ്കിലോ നമുക്ക് സംഭവങ്ങളൊക്കെ വേടിച്ച് ഹൈഡ്രജൻ ബലൂൺ ഉണ്ടാക്കിയിട്ട് അടിച്ചു പൊളിക്കണം. പിന്നെ ഹൈഡ്രജൻ ബലൂൺ ഇഷ്ടമുള്ളവരില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമന്റിൽ ഇപ്പൊ തന്നെ മെസ്സേജ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു എക്സ്പെരിമെന്റ് ഇഷ്ടമായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ശരിക്കും നമ്മള് പൂരപ്പറമ്പിലൊക്കെ വെച്ചിട്ട് ഹൈഡ്രജൻ ബലൂൺ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ടാവില്ലേ ഈ ശരി ഇതെങ്കിലും വീട്ടിൽ എന്ത് ഉണ്ടാക്കാൻ പറ്റിയിരുന്നെങ്കിൽ, അങ്ങനെ വിചാരിച്ചിട്ടുള്ളവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലകം കേട്ടോ. ഗ്യാസ് നമുക്ക് ശരിക്കും കാണാൻ പറ്റില്ല, നമുക്ക് ആ കുപ്പിയുടെ ഉള്ളിൽ കണ്ട അത് ഫുള്ള് ഹൈഡ്രജൻ ഗ്യാസ് ആണ്. നല്ല ചൂട് കേട്ടോ കുട്ടു, ഇത്ര മതി ചാലാ ഇതെങ്ങനെ കൊട്ടിത്തെറിച്ചാലും എനിക്ക് പറ്റില്ല. ഈ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഞാൻ എല്ലാ വീഡിയോസിലും ഞാൻ ഹൈഡ്രജനിലും കൊണ്ടുവന്ന ഞാൻ എല്ലാവരും യൂസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ മാത്രം പോകാത്തതിന് നമുക്ക് ചെക്ക് ചെയ്യണം. ഇതേ സെയിം ഇൻഗ്രീഡിയൻസ് ഞാൻ എല്ലാവരും യൂസ് ചെയ്തിരുന്നു. അപ്പൊ നമുക്ക് ഇപ്രാവശ്യം പൊങ്ങിയില്ലെങ്കിൽ എനിക്ക് അറിഞ്ഞു തുടങ്ങുന്നത്. ഞാൻ അത് ആരെങ്കിലും ചെയ്തിട്ട് കറക്റ്റ് ആയിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കമന്റ്സിൽ അറിയിക്കാം. അപ്പൊ ഫൈനലി നമ്മള് ബലൂൺ ഉണ്ടാക്കിയേക്കാണ്. ഇനി ഇത് പൊന്തിപ്പോവോ പൊന്തിപ്പോവില്ലേ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. റെഡി, 1 2 3 അപ്പൊ നമ്മുടെ ഹൈഡ്രജൻ ബലൂൺ ഉണ്ടാകാനുള്ള എക്സ്പെരിമെന്റ് ഇവിടെ സക്സസ് ആയേക്കാണ്. അപ്പൊ ഇത് സക്സസ്ഫുൾ എക്സ്പെരിമെന്റ് ആണ്, നമ്മൾ 10-ൽ 10 മാർക്ക് കൊടുക്കാണ്. അപ്പൊ ധൈര്യമായിട്ട് എല്ലാവരും ട്രൈ ചെയ്തോളൂ. നമ്മുടെ ഞാൻ ഈ നൂല അഴിച്ചു വിട്ടേടാ. അപ്പൊ അതെ, നമ്മുടെ ബലൂൺ ഇങ്ങനെ പൊന്തി പൊന്തി പോയോണ്ടിരിക്കണം. അപ്പൊ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്തോക്കെയുള്ളൂ, തീർച്ചയായിട്ടും നമ്മുടെ എക്സ്പെരിമെന്റ് സക്സസ്ഫുൾ ആവും. അപ്പൊ ഇനി കൊറോണ ആയ കാരണം ആരും ബലൂൺ കിട്ടാത്ത ഒരു വിഷമം വേണ്ട, പൂരത്തിനും പെരുന്നാളിനും പോകാൻ പറ്റുന്നില്ല എന്നിട്ട് വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി നോക്കാം. പക്ഷെ വളരെ എന്താ പറയാ എക്സോതെർമിക് റിയാക്ഷൻ ആയാലും വളരെ ചൂടുള്ള ഒരു റിയാക്ഷൻ ആണ്. അത് കണ്ട ഈ വെള്ളമൊക്കെ നോക്കിയാൽ കറുപ്പ് കളറായി കണ്ട. അപ്പൊ ഈ അലുമിനിയം ഇതിൽ ഡിസോൾവ് ആയി പോവാണ് ചെയ്തത്. അപ്പൊ ഇതൊരു അടിപൊളി എക്സ്പെരിമെന്റ് ആയിരുന്നു, അവരെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ. പിന്നെന്താ പറയാനുള്ളത്, ഞാനിത് 3-ാമത്തെ വട്ടമാണ് ചെയ്യണത് കേട്ടോ. ആദ്യത്തെ വട്ടം ശരിയായില്ല, 2-ാമത്തെ വട്ടം ശരിയായില്ല, 2-ാമത്തെ വട്ടം ഈ നൂലിന്റെ കട്ടി കൊണ്ടാ തോന്നുന്നുണ്ട് ഇത് പറക്കാൻ, ഇത് അറിയില്ല. 3-ാമത്തെ വട്ടം അപ്പൊ നൂലിന്റെ കട്ടി കുറച്ചു, ഇതേ കന്നം കുറഞ്ഞ് നമ്മള് തയ്ക്കണ നൂലുകൊണ്ടാണ് ചെയ്തേക്കണത്. അപ്പൊ നമ്മുടെ എക്സ്പെരിമെന്റ് സക്സസ്ഫുൾ ആയി. അപ്പൊ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ അന്ന്. അപ്പൊ നമ്മള് ഒരു വട്ടം കൂടി പറയണം, നമ്മള് എന്തൊരു കാര്യം ട്രൈ ചെയ്തോണ്ടിരുന്നാ ഉറപ്പായിട്ടും സക്സസ്ഫുൾ ആവും. നിങ്ങൾ ധൈര്യമായിട്ട് ട്രൈ ചെയ്തോളൂ കുട്ടികൾ, പ്രത്യേകിച്ച് അവരോടാണ് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 2 വട്ടം ചെയ്തപ്പോ എനിക്ക് ഭയങ്കര വിഷമമായി. അയ്യോ, നെറ്റിൽ ഞാൻ കൊറേ വീഡിയോസ് ഒക്കെ സെർച്ച് ചെയ്ത് നോക്കി എന്താ ഇതിന് റീസൺ ഉണ്ടാവും അറിയാൻ വേണ്ടിട്ട് കൊറേ ഞാൻ നോക്കി എന്താ ബലൂൺ പൊങ്ങാത്തേന്ന്. പക്ഷെ അപ്പോഴൊന്നും എനിക്കൊരു ആൻസർ റിപ്ലൈ ചെയ്യലില്ല, കാരണം എല്ലാവരുടെയും ബലൂൺ പൊങ്ങിയതായിട്ടാണ് കാണിച്ചേക്കണേ. ഇനിയിപ്പോ എന്ത് സംഭവം എന്നറിയില്ല. ഞാൻ അവസാനം വിചാരിച്ചത് 1 വട്ടം കൂടി ട്രൈ ചെയ്ത് നോക്കാം, ജഡിൽ പിഴച്ചാൽ 3 എന്നൊരു ചൊല്ലുണ്ടല്ലോ. അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷെ എന്താ പറയാ, അത് സക്സസ് ആയി. അതൊരു ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണിത്.
അപ്പൊ നിങ്ങളും ധൈര്യമായിട്ട് ട്രൈ ചെയ്തോളൂ നമ്മുടെ ഹൈഡ്രജൻ വെല്ലുവിളി. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞത് തന്നെ തന്നതാന്ന് വരും കേട്ടോ. ഇത് കൊറേ നേരമായി എന്ന് വെച്ചാൽ കുറച്ച് നേരമായി ഞാനിപ്പോ ഇത് ഉണ്ടാക്കിയിട്ട്. അപ്പൊ ഇത് ഇത്തിരിശ താന്നതാന്ന് വരുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഇത് നല്ലൊരു പൊങ്ങി തന്നെ നിക്കണ, എന്നാലും താഴാനുള്ള ഒരു ടെൻഡൻസി ഇനി വരുന്നുണ്ട്. അപ്പൊ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ചു നേരത്തേക്ക് നിക്കൊള്ളായിരിക്കും, ചിലപ്പോ അതായിരിക്കും അറിയില്ല, എന്തെങ്കിലും നമുക്ക് സംഭവങ്ങൾ ഉണ്ടാവും. എന്നാലും ഹൈഡ്രജൻ വെല്ലുവിളി സക്സസ് ആവും. നിങ്ങൾ ധൈര്യം ട്രൈ ചെയ്തോളൂ. അപ്പൊ പിന്നെന്താ പറയാ, ഡ്രെയിൻ ക്ലീനറിന് 25 രൂപ, ഇതിന് ബലൂണിന് ഒരു 1.5 രൂപ, പാക്കറ്റ് ആയിട്ട് കഴിക്കുമ്പോൾ 30 രൂപയായി, പിന്നെ അലുമിനിയം ഫോയിൽ 50 രൂപ വന്നു. അപ്പൊ ഇത്രയാണ് ചെലവ് വന്നേക്കുന്നത്. അപ്പൊ നിങ്ങള് ഒരാഗ്രഹമല്ല, നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ടാഗിലേക്ക് പോവാം. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോണത് ബബിൾ ചലഞ്ച് ആണ്. അപ്പൊ ബബിൾ ചലഞ്ച് എന്ന് പറയുമ്പോ സാധാരണ നമ്മള് ബബിൾസ് ഇങ്ങനെ ഊതിയിട്ട് കളയാറുണ്ട്, ഇങ്ങനെ പൊളം വീർപ്പിച്ച് കളയാറുണ്ട്. അത് നമ്മള് ഇതേപോലെ തന്നെ പൂരപ്പറമ്പിനും പെരുന്നാളിനൊക്കെ നമ്മൾ അങ്ങനത്തെ മേടിക്കാറ്. നമ്മള് സോപ്പും പതയൊക്കെ കലക്കിയിട്ട് ഇങ്ങനെ കമ്പിയൊക്കെ വിളച്ചിട്ട് ചെയ്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അപ്പൊ ഇതില് നമ്മള് ചെയ്യാൻ പോണത് ഒരു ബബിളിന്റെ ഉള്ളില് അടുത്ത ബബിള്, അതിന്റെ ഉള്ളിൽ ഒരു ബബിള്, പിന്നെ ഒരു ബബിള്, അങ്ങനെയാണ് നമ്മൾ ബബിൾ ചലഞ്ച് ചെയ്യാൻ പോണത്. അപ്പൊ ഇത് മുന്നേ ചെയ്തിട്ടുണ്ടവരുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം, ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം, ചെയ്യാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം. അപ്പൊ നമ്മള് ഇതെങ്ങനെ ചെയ്യാം നമുക്ക് നോക്കാം. അപ്പൊ ഇത് നമ്മള് കുറെ വീഡിയോസ് യൂട്യൂബില് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത് കറക്റ്റ് ആവുമോ, ഇത് സക്സസ് ആവോ ഇല്ലേ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെക്ക് ചെയ്യാൻ പോണത്, സക്സസ് ആവാൻ വേണ്ടിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പൊ അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് വിമ്മിന്റെ ലിക്വിഡ് ആണ്, പിന്നെ പഞ്ചസാര, പിന്നെ ഒരു ഗ്ലാസ് വെള്ളം. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മുടെ ഈ ഗ്ലാസ് വെള്ളത്തിലേക്ക് പഞ്ചസാര കുറച്ചിട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മള് വിമ്മിന്റെ ലിക്വിഡ് ഒരു 3 സ്പൂൺ നമ്മൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നല്ലോണം ഇളക്കി കൊടുക്കണം, അപ്പൊ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പൊ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല എന്താ പറയാ, സോഫ്റ്റ് ആയിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് ചെയ്യണം പറയണം. അപ്പൊ നമ്മള് ടൈൽസ് ഒക്കെ അതിൽ ചെയ്യാൻ നല്ലതായിരിക്കും. അപ്പൊ നമ്മുടെ കയ്യിലുള്ളത് ഒരു നമ്മളൊരു പ്ലേറ്റ് ആണ്, സെറാമിക്കിന്റെ ഒരു പ്ലേറ്റ് ആണ് എടുത്തിരുന്നത്, നല്ല സോഫ്റ്റ് ആയിരിക്കും. എന്നിട്ട് അതിലൊരു അല്പം ലിക്വിഡോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഉണ്ടാക്കി വെച്ചേക്കുന്ന സംഭവമായാലും കുഴപ്പമില്ല, കുറച്ചിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഒട്ടിക്കൊണ്ടിരിക്കാനാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചെയ്യാൻ പോകുന്ന സർഫസിൽ ലിക്വിഡ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകണം കേട്ടോ. അപ്പൊ ബബിൾസ് പോണ്ട്, അപ്പൊ നമുക്കിതിൽ ചെയ്ത് നോക്കാം. കലങ്ങിയില്ല, നല്ലോണം കലക്കി. ഒരു ഗ്ലാസ് കൂടെ തരട്ടെ മോനെ. ഇപ്പൊ വേണ്ട, രണ്ടിലും നിറഞ്ഞിട്ട് മതി. അപ്പൊ നമ്മുടെ ബബിൾ ചലഞ്ച് കഴിഞ്ഞു. അപ്പൊ കുറച്ച് ചലഞ്ചിങ് തന്നെയാണ് കേട്ടോ ഈ ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. കാരണം നമ്മളിത് ബബിള് ഉണ്ടാക്കുമ്പോ തന്നെ സെക്കൻഡ് ബബിള് ആദ്യം ഉണ്ടാക്കിയ ബബിളിന്റെ മുകളിൽ തൊട്ടാണെങ്കിൽ അപ്പൊ തന്നെ പുറത്തേക്ക് വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ച് മെല്ലെ ചെയ്യേണ്ടതാണ്. അപ്പൊ സക്സസ്ഫുൾ ആയിട്ടുള്ള എക്സ്പെരിമെന്റ് ആണ്, എല്ലാവരും ധൈര്യം ട്രൈ ചെയ്തോളൂ. അടിപൊളി സംഭവമാണ്, അതിൽ 10 മാർക്ക് കൊടുക്കാം നമ്മൾ, എല്ലാവരും ധൈര്യം ട്രൈ ചെയ്തോളൂ. പക്ഷെ വളരെ ക്ഷമയോടുകൂടി ചെയ്യണം, എന്നാൽ മാത്രമേ നമ്മുടെ ബബിൾസ് റെഡി ആവുള്ളൂ. എനിക്ക് 3 എണ്ണം ശരിയായുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ബബിൾസ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പൊ അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോ ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോയിൽ നമ്മൾ അവസാനം ആ ഒരു വീഡിയോ കാണിക്കുന്നതാണ് കേട്ടോ. അപ്പൊ മറക്കണ്ട, ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാം, അത് എന്നെ ശ്രീദേവി നിരാജന് പ്രത്യേകം ടാഗ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ എക്സ്പെരിമെന്റ്സ് എല്ലാം കഴിഞ്ഞു. അപ്പോ ഒരുവിധമൊക്കെ എന്താ പറയാ, സക്സസ്ഫുൾ ആയിട്ടുണ്ട് നമ്മുടെ എക്സ്പെരിമെന്റ്സ് ഒക്കെ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ എന്താ പറയാനുള്ള, പിന്നെ എല്ലാം ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഒരു അഡൾട്ട് സൂപ്പർവിഷൻ മാത്രം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ഒറ്റയ്ക്ക് കുട്ടികൾ ഒരിക്കലും ചെയ്ത് നോക്കരുത്. കാരണം എക്സ്പെരിമെന്റ്സ് എപ്പോഴും കുറച്ച് ഡേഞ്ചറസ് ആയിരിക്കും, കാരണം കുറച്ച് തീയും പുകയൊക്കെയുള്ള എക്സ്പെരിമെന്റ്സ് ആയ കാരണം നമ്മൾ എപ്പോഴും സൂക്ഷിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കാം. അതും ആർക്കെങ്കിലും ഇഷ്ടമായില്ല വെച്ചാൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്തോളൂ. എന്നിട്ട് കമന്റ് ചെയ്യാം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇഷ്ടാവാന്, എന്താണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്നുള്ള ഏരിയ, ഏത് ഏരിയയിലാണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ധൈര്യമായിട്ട് കമന്റ് ചെയ്തോളൂ. അപ്പോൾ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ആയിട്ട് നമ്മൾ എല്ലാതും എടുക്കോളാം. പിന്നെന്താ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൂടി വരുന്നുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. അപ്പൊ കമന്റ്സ് അയക്കാൻ മറക്കണ്ട. അപ്പൊ നമുക്ക് ഇന്നത്തെ കമന്റ് സെഷനിലേക്ക് പോകാം. ഷൈനി രാജേഷ് പറഞ്ഞിരിക്കുന്നത് ആന്റി ഇനിയും നല്ല നല്ല വീഡിയോസ് ഇടണം, എല്ലാ വീഡിയോയും കാണാറുണ്ട്, ലൈക്കും കമന്റും ഇടാറുണ്ട്. അടുത്ത വീഡിയോയിൽ ആന്റി ഉണ്ണികളെ കാണിക്കുന്നതാണ്, ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. താങ്ക്സ് എ ലോട്ട് ഷൈനി, താങ്ക് യു. അബിത സിസ് പറഞ്ഞിരിക്കുന്നത് യുവർ മൈ ഫേവറേറ്റ് ചേച്ചിന്നാണ്, താങ്ക്സ് എ ലോട്ട് ഡിയർ. അന പി കെ പറഞ്ഞിരിക്കുന്നത് ബേബി ബ്ലൂ ചലഞ്ച് പ്ലീസ് എന്നാണ്, തീർച്ചയായും ചെയ്യാട്ടോ. മനോ ഗോപി പറഞ്ഞിരിക്കുന്നത് അടിപൊളി എന്നാണ്, താങ്ക്സ് ബ്രോ.
അപ്പൊ കമന്റ്സ് അയച്ച എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പൊ എല്ലാവർക്കും സന്തോഷമായി വിചാരിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു നോട്ടിഫിക്കേഷൻ സ്ക്വാഡിനെ കുറിച്ച്. അപ്പൊ നിങ്ങള് നോട്ടിഫിക്കേഷൻ കിട്ടിയതിന് ശേഷം അപ്പൊ തന്നെ നമുക്ക് വരുന്ന കമന്റ്സ് തീർച്ചയായിട്ടും ഇനി വായിക്കുന്നതായിരിക്കും. അതാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ സ്ക്വാഡ്. പിന്നെന്താ പറയാനുള്ളത്, അപ്പൊ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ടില്ല വെച്ചാൽ തീർച്ചയായും ഫോളോ ചെയ്യുക. ഇതാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി. പിന്നെന്താ പറയാനുള്ള, അപ്പൊ ഇത്രയൊക്കെ നമുക്ക് പറയാനുള്ളു. അപ്പൊ നല്ല കിട്ടിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ ഇതേപോലെ അടിപൊളി ഹാക്സ് വേണ്ടി നമ്മള് നെക്സ്റ്റ് ടൈം കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.